ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. എല്ലാ പി എസ് സി എക്സാമിനും ചോദിക്കാറുള്ളതാണ് ഇന്ത്യൻ ഭരണഘടന, അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. ആരെങ്കിലും നമ്മുടെ ചാനൽ പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യാം. ഓക്കെ, നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. 1934 ബോംബെ സമ്മേളനത്തിൽ അധ്യക്ഷൻ ആരായിരുന്നു? ഓപ്ഷൻസ് ഏതൊക്കെയാണ്? എം എൻ റോയ്, ജവഹർലാൽ നെഹ്റു, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ഡോക്ടർ ബി ആർ അംബേദ്കർ. ഉത്തരമേതാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. 1934 ബോംബെ സമ്മേളനത്തിൽ അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അടുത്ത ചോദ്യം, തന്നിരിക്കുന്നതിൽ ലോകത്തെ ഏറ്റവും ചെറുതും പഴക്കമുള്ളതുമായ ലിഖിത ഭരണഘടന ഏതു രാജ്യത്തിൻ്റെതാണ്? ഓപ്ഷൻസ് ഏതൊക്കെയാണ്? ബ്രിട്ടൻ, ഇന്ത്യ, അമേരിക്ക, ബ്രസീൽ. ഉത്തരമേതാണ്? ഉത്തരം അമേരിക്കയാണ്. ഏതാണ് ലോകത്തെ ഏറ്റവും ചെറുതും പഴക്കമുള്ളതുമായ ലിഖിത ഭരണഘടന ഏതു രാജ്യത്തിൻ്റെതാണ്? അമേരിക്കയുടേതാണ്. ഉത്തരം അമേരിക്ക. അടുത്തത്, ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനത്തിലെ അധ്യക്ഷൻ ആരായിരുന്നു? ആരാണ്? ഓപ്ഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ, എച്ച് സി മുഖർജി, വി ടി കൃഷ്ണമാചാരി. ഉത്തരം ഏതാണ്? ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനത്തിലെ അധ്യക്ഷനാരായിരുന്നു? ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. അടുത്ത ചോദ്യം, ഭരണഘടനയുടെ കവർ പേജ്, ലേഔട്ട് എന്നിവ തയ്യാറാക്കിയത് ആര്? ഭരണഘടനയുടെ കവർ പേജ്, ലേഔട്ട് എന്നിവ തയ്യാറാക്കിയത് ആര്? ഓപ്ഷൻസ് നോക്കാം. എച്ച് വി ആർ അയ്യങ്കാർ, ജെ ബി കൃപലാനി, വസന്തകൃഷ്ണൻ വൈദ്യർ, നന്ദലാൽ ബോസ്. ഏതാണ് ഉത്തരം? ഉത്തരം നന്ദലാൽ ബോസ്. ഭരണഘടനയുടെ കവർ പേജ്, ലേഔട്ട് എന്നിവ തയ്യാറാക്കിയത് ആരാണ്? നന്ദലാൽ ബോസ്. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നത് എന്ന്? എപ്പോഴാണ്? ഓപ്ഷൻസ് നോക്കാം. 1950 ജനുവരി 24, 1949 നവംബർ 26, 1950 ജനുവരി 26, 1949 ജനുവരി 26. ഉത്തരം ഏതാണ്? 1950 ജനുവരി 26. ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നതെന്നാണ്? 1950 ജനുവരി 26. അടുത്ത ചോദ്യം, എം എൻ റോയിയെക്കുറിച്ച് തെറ്റായ പ്രസ്താവന ഏത്? ഓപ്ഷൻസ് നോക്കാം. ഇന്ത്യക്ക് സ്വന്തമായി ഒരു ഭരണഘടന വേണമെന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച വ്യക്തി, ജനകീയ ആസൂത്രണത്തിൻ്റെ പിതാവ്, ഇന്ത്യൻ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക നേതാവ്, റാഡിക്കൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സ്ഥാപകൻ. ചോദ്യം എന്താണ്? എം എൻ റോയിയെക്കുറിച്ച് തെറ്റായ പ്രസ്താവന ഏതെന്നാണ്. തെറ്റായ പ്രസ്താവന ഓപ്ഷൻ സി ആണ്, ഇന്ത്യൻ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക നേതാവ്. അടുത്ത ചോദ്യം, ഭരണഘടനാ നിർമ്മാണ സഭയിൽ കൊച്ചിയെ പ്രതിനിധാനം ചെയ്ത വ്യക്തി ആര്? ഓപ്ഷൻസ് നോക്കാം. പട്ടം എ താണുപിള്ള, പനമ്പള്ളി ഗോവിന്ദമേനോൻ, കെ മാധവമേനോൻ, ഡോക്ടർ ജോൺ മത്തായി. ഏതാണ് ഉത്തരം? ഉത്തരം പനമ്പള്ളി ഗോവിന്ദമേനോൻ. ഭരണഘടനാ നിർമ്മാണ സഭയിൽ കൊച്ചിയെ പ്രതിനിധാനം ചെയ്ത വ്യക്തി ആരാണ്? പനമ്പള്ളി ഗോവിന്ദമേനോൻ. അടുത്ത ചോദ്യം, മ്യാൻമറിൻ്റെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ നിയമോപദേശകനായ ഇന്ത്യക്കാരൻ ആര്? ഓപ്ഷൻസ് എം എൻ റോയ്, ബി എൻ റാവു, ഡോക്ടർ ബി ആർ അംബേദ്കർ, ജവഹർലാൽ നെഹ്റു. ഉത്തരമേതാണ്? ബി എൻ റാവു. മ്യാൻമറിൻ്റെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ നിയമോപദേശകനായ ഇന്ത്യക്കാരനാണ് ബി എൻ റാവു. അടുത്ത ചോദ്യം, ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണമെന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച വ്യക്തി ആര്? ഓപ്ഷൻസ് നോക്കാം. എ ഒ ഹ്യൂം, എം എൻ റോയ്, ജവഹർലാൽ നെഹ്റു, ജെ ബി കൃപലാനി. ഉത്തരം എം എൻ റോയ്. ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണമെന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച വ്യക്തി ആരാണ്? എം എൻ റോയ്. അടുത്ത ചോദ്യം, ചുവടെ തന്നിരിക്കുന്നവയിൽ അലിഖിത ഭരണഘടനയുള്ള രാജ്യമേത്? ഏതൊക്കെയാണെന്ന് നോക്കാം. ഇന്ത്യ, ബ്രിട്ടൻ, ഇസ്രായേൽ, അമേരിക്ക, ബ്രസീൽ. ഉത്തരമേതാണ്? ഉത്തരം ബ്രിട്ടൻ, ഇസ്രായേൽ. ചുവടെ തന്നിരിക്കുന്നവയിൽ അലിഖിത ഭരണഘടനയുള്ള രാജ്യമേതാണ്? ബ്രിട്ടനും ഇസ്രായേലുമാണ് അലിഖിത ഭരണഘടനയുള്ള രാജ്യങ്ങൾ. അടുത്ത ചോദ്യം, ജനാധിപത്യത്തിൻ്റെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്ന രാജ്യമേത്? ജനാധിപത്യത്തിൻ്റെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്ന രാജ്യമേതാണ്? ഓപ്ഷൻസ് നോക്കാം. ഇന്ത്യ, ബ്രിട്ടൻ, ഗ്രീസ്, സ്വിറ്റ്സർലാൻഡ്. ഉത്തരമേതാണ്? ഗ്രീസാണ്. ജനാധിപത്യത്തിൻ്റെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്ന രാജ്യമേതാണ്? ഗ്രീസാണ്. അടുത്ത ചോദ്യം നോക്കാം.
ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ സുപ്രീം കോടതി സ്ഥാപിതമാകാൻ കാരണമായ നിയമം ഏത്? ഓപ്ഷൻസ് നോക്കാം. റെഗുലേറ്റിംഗ് ആക്ട് 1773, പിറ്റ്സ് ഇന്ത്യ ആക്ട് 1784, ചാർട്ടർ ആക്ട് 1813, ചാർട്ടർ ആക്ട് 1853. ഏതാണ് ഉത്തരം? ഉത്തരം റെഗുലേറ്റിംഗ് ആക്ട് 1773. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ സുപ്രീം കോടതി സ്ഥാപിതമാക്കാൻ കാരണമായ നിയമമാണ് റെഗുലേറ്റിംഗ് ആക്ട് 1773. അടുത്ത ചോദ്യം, പിറ്റ്സ് ഇന്ത്യ നിയമം പാസാക്കുന്ന സമയത്തെ ഗവർണർ ജനറൽ ആര്? പിറ്റ്സ് ഇന്ത്യ നിയമം പാസാക്കുന്ന സമയത്തെ ഗവർണർ ജനറൽ ആര്? ഓപ്ഷൻസ് നോക്കാം. വില്യം പിറ്റ്, വില്യം ബെൻഡിക് പ്രഭു, ലോർഡ് മെക്കാളെ, വാരൻ ഹോസ്റ്റിങ്സ്. ഉത്തരം ഏതാണ്? വാരൻ ഹോസ്റ്റിങ്സ്. പിറ്റ്സ് ഇന്ത്യ നിയമം പാസാക്കുന്ന സമയത്തെ ഗവർണർ ജനറൽ ആരാണ്? വാരൻ ഹോസ്റ്റിങ്സ്. അടുത്ത ചോദ്യം, ജനങ്ങളെ പ്രബുദ്ധരാക്കുക എന്ന ഉദ്ദേശത്തോടെ ക്രിസ്ത്യൻ മിഷണറിമാരെ ഇന്ത്യയിലേക്ക് വരാൻ അനുവദിച്ച നിയമം ഏതാണ്? ജനങ്ങളെ പ്രബുദ്ധരാക്കുക എന്ന ഉദ്ദേശത്തോടെ ക്രിസ്ത്യൻ മിഷണറിമാരെ ഇന്ത്യയിലേക്ക് വരാൻ അനുവദിച്ച നിയമം ഏത്? ഓപ്ഷൻസ് നോക്കാം. 1793 ചാർട്ടർ ആക്ട്, 1813 ചാർട്ടർ ആക്ട്, 1833 ചാർട്ടർ ആക്ട്, 1953 ചാർട്ടർ ആക്ട്. ഉത്തരം ഏതാണ്? ഉത്തരം 1813 ചാർട്ടർ ആക്ട്. ജനങ്ങളെ പ്രബുദ്ധരാക്കുക എന്ന ഉദ്ദേശത്തോടെ ക്രിസ്ത്യൻ മിഷണറിമാരെ ഇന്ത്യയിലേക്ക് വരാൻ അനുവദിച്ച നിയമമാണ് 1813 ചാർട്ടർ ആക്ട്. അടുത്ത ചോദ്യം നോക്കാം. 1858 ബ്രിട്ടീഷ് രാജ്ഞിയുടെ വിളംബരത്തിനെതിരെ എതിർ വിളംബരം പുറപ്പെടുവിച്ച വിപ്ലവകാരി ആര്? ഓപ്ഷൻസ് കൻവർ സിംഗ്, നാനാ സാഹിബ്, ബീഗം ഹസ്രത് മഹൽ, മെക്കാളെ പ്രഭു. ഉത്തരമേതാണ്? ഉത്തരം ബീഗം ഹസ്രത് മഹൽ. 1858 ബ്രിട്ടീഷ് രാജ്ഞിയുടെ വിളംബരത്തിനെതിരെ എതിർ വിളംബരം പുറപ്പെടുവിച്ച വിപ്ലവകാരിയാണ് ബീഗം ഹസ്രത് മഹൽ. അടുത്ത ചോദ്യം ഇതാണ്, ശക്തമായ ബ്രേക്കുള്ളതും എഞ്ചിൻ ഇല്ലാത്തതുമായ യന്ത്രം എന്ന് 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിനെ വിശേഷിപ്പിച്ചത് ആര്? ഓപ്ഷൻസ് ഗാന്ധിജി, സുഭാഷ് ചന്ദ്രബോസ്, ജവഹർലാൽ നെഹ്റു, ബാലഗംഗാധര തിലക്. ഉത്തരമേതാണ്? ഉത്തരം ജവഹർലാൽ നെഹ്റുവാണ്. ശക്തമായ ബ്രേക്കുള്ളതും എഞ്ചിൻ ഇല്ലാത്തതുമായ യന്ത്രം എന്ന് 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിനെ വിശേഷിപ്പിച്ച വ്യക്തിയാണ് ജവഹർലാൽ നെഹ്റു. അടുത്ത ചോദ്യം, ഓഗസ്റ്റ് ഓഫർ പ്രഖ്യാപിച്ച വൈസ് റോയ് ആര്? ഓപ്ഷൻസ് നോക്കാം. വേവൽ പ്രഭു, വില്യം ബെൻഡിക്, ലിൻ ലിത്ഗോ, പെത്തിക് ലോറൻസ്. ഉത്തരം അറിയാമോ? ഉത്തരം ലിൻ ലിത്ഗോ. ഓഗസ്റ്റ് ഓഫർ പ്രഖ്യാപിച്ച വൈസ് റോയ് ആര്? ലിൻ ലിത്ഗോ. അടുത്ത ചോദ്യം, ക്യാബിനറ്റ് മിഷനിലെ അംഗമല്ലാത്തത് ആര്? ഓപ്ഷൻസ് നോക്കാം. പെത്തിക് ലോറൻസ്, സ്റ്റെഫോർഡ് ക്രിപ്സ്, എ വി അലക്സാണ്ടർ, ലിൻ ലിത്ഗോ. ഉത്തരമേതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ലിൻ ലിത്ഗോ. ക്യാബിനറ്റ് മിഷനിൽ അംഗമല്ലാത്ത വ്യക്തിയാണ് ലിൻ ലിത്ഗോ. അടുത്ത ചോദ്യം, ഇന്ത്യ വിഭജനത്തിൻ്റെ ഭാഗമായി മൗണ്ട് ബാറ്റൺ പദ്ധതി രൂപീകരിച്ചത് എന്ന്? ഓപ്ഷൻസ് നോക്കാം. 1947 ഓഗസ്റ്റ് 8, 1947 ജൂൺ 3, 1946 മാർച്ച് 24, 1946 മെയ് 16. ഉത്തരമേതാണ്? 1947 ജൂൺ 3 ഇന്ത്യ വിഭജനത്തിൻ്റെ ഭാഗമായി മൗണ്ട് ബാറ്റൺ പദ്ധതി രൂപീകരിച്ചതെന്നാണ്. 1947 ജൂൺ 3. അടുത്ത ചോദ്യം, 1946 സെപ്റ്റംബർ 2 രൂപീകൃതമായ ഇടക്കാല മന്ത്രിസഭയിൽ പ്രതിരോധ വകുപ്പിൻ്റെ ചുമതല ആർക്കായിരുന്നു? ഓപ്ഷൻസ് നോക്കാം. വേവൽ പ്രഭു, ജവഹർലാൽ നെഹ്റു, ജോൺ മത്തായി, ബൽദേവ് സിംഗ്. ഉത്തരം അറിയാമോ? ഉത്തരം ഡി ആണ്, ബൽദേവ് സിംഗ്. 1946 സെപ്റ്റംബർ 2 രൂപീകൃതമായ ഇടക്കാല മന്ത്രിസഭയിൽ പ്രതിരോധ വകുപ്പിൻ്റെ ചുമതല ആർക്കായിരുന്നു? ബൽദേവ് സിംഗ്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇന്ന് നമ്മൾ നോക്കിയത്. ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളായി എന്ന് കരുതുന്നു. യൂസ്ഫുള്ളായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.